ഹായ്, വെൽക്കം ടു അബീസ് വിഷൻ. നമ്മൾ എപ്പോൾ ഫോൺ തുറന്നു കഴിഞ്ഞിട്ടുണ്ടാവും, നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഫോൺ സ്റ്റോറേജ് ഫുൾ. ഫോൺ സ്റ്റോറേജ് ഫുള്ളോട് ഫുള്ളാണ് അല്ലേ? പക്ഷേ ഇതിന് പുതിയൊരു പരിഹാരം, അടിപൊളി ഒരു പരിഹാരം ഉണ്ട്. അത് നമ്മുടെ ഫോൺ തന്നെയുള്ളതാണ്, നമ്മുടെ ഗൂഗിൾ തന്നെ നമുക്ക് തരുന്നതായതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ടെൻഷനും അടിക്കേണ്ട, ഒരു ടെൻഷനും ഇല്ലാതെ നമുക്കത് ചെയ്ത് നമുക്ക് ഈ സ്റ്റോറേജ് പ്രോബ്ലം പരിഹരിക്കാൻ പറ്റും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട രീതിയിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം പേജിൽ നമുക്ക് വേണ്ടത് പ്ലേ സ്റ്റോർ പറഞ്ഞിരിക്കുന്ന ബട്ടണാണ്. പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട വേർഡ് ഞാൻ പറഞ്ഞുതരാം. ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഗൂഗിൾ നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അല്ലേ? അപ്പം അതുകൊണ്ട് തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ഒന്നുമല്ല, ഫയൽസ് ബൈ ഗൂഗിൾ. ഗൂഗിൾ തന്നെ നമുക്ക് ഇൻബിൽഡ് ആയി തരുന്ന ഒരു അപ്ലിക്കേഷനാണ്. അപ്പം നമുക്കിത് ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ചില സമയങ്ങളിൽ അപ്ഡേഷൻ ചോദിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്കിവിടെ തന്നെ കാണാം, 4.4 ആണ് ഇതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് കാണിക്കുന്നത്. അപ്പം തന്നെ നമുക്കറിയാം എത്രത്തോളം ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും എത്രത്തോളം സ്റ്റാർ മാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് അത്രത്തോളം നല്ലൊരു അപ്ലിക്കേഷനാണെന്നും നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഏകദേശം ഇവിടെ MB കാണിക്കുന്നുണ്ട്, അത്രത്തോളം MB ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു അപ്ലിക്കേഷൻ്റെയും ആവശ്യമില്ലാത്തതിന് നമുക്ക് ഫോണിലുള്ള സ്റ്റോറേജ് വളരെയധികം GB കണക്കിന് നമുക്ക് ഡാറ്റ നമുക്കതിൽ ലാഭിക്കാൻ പറ്റും. ഇനി സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ ഫോണിൽ കാണില്ല. നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടത്തെ കണ്ടിന്യൂ ചെയ്യുന്ന സമയം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് എല്ലാവിധ ഫയലുകൾ, അൺവാണ്ടഡായിട്ടുള്ള ഫയലുകൾ, ജങ്ക് ഫയൽസ്, ക്യാഷ്, അതുപോലെ തന്നെ ഇവിടെ താഴേക്ക് കാണിക്കുന്നുണ്ട് എല്ലാവിധ ഫയലുകളും. അതായത് നമുക്ക് ഇതൊരു ഫയൽ മാനേജറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ഇത് ഒഴിവാക്കണമെങ്കിലോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെർച്ച് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇവിടെ ക്യാഷ് തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജങ്ക് ഫയൽസ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു 1% നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇവിടെ തൊട്ടടുത്തിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവിധ കാറ്റഗറീസും നോക്കുക. കാറ്റഗറീസ് നമുക്ക് പലതരം ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ്, അതുപോലെ തന്നെ ഫയൽ സൈസ് കൂടിയ വീഡിയോസ്, അപ്ലിക്കേഷൻസ്, കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം. ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും ഏറ്റവും താഴെ. ഇവിടെ നമുക്ക് കാറ്റഗറൈസ് ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് ഓരോരോ ഫയലുകൾ. ഇതൊക്കെ ഫയൽ മാനേജറിൽ പോയിട്ട് ചെയ്താൽ നല്ലത്. ഇവിടെ താഴെ ക്ലീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 128 GB ഫോണിൽ 105 GB നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ജങ്ക് ഫയൽസ് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നു. കൃത്യമായിട്ട് നിങ്ങൾ കാണുക, ജങ്ക് ഫയൽസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു MB തന്നെ നിങ്ങൾക്ക് ഇവിടെ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫോൺ തുറന്നു നോക്കിയാൽ ചിലപ്പോൾ ഇതിൽ കൂടുതലോ കുറവോ നിങ്ങൾക്ക് ഈ ജങ്ക് ഫയൽസ് തന്നെ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇവിടെ തൊട്ടടുത്ത് ക്ലീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ താഴെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഫയലുകൾ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ്. നമുക്ക് സാധാരണ നമ്മൾ ഫോണിൽ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഫയലുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് GB കണക്കിന് ഡാറ്റ ലാഭിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്ത് ഒഴിവാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ക്ലീനപ്പ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ജങ്ക് ഫയൽസ് മൊത്തമായിട്ട് ടെമ്പററി ആയിട്ടുള്ള കിടക്കുന്ന അപ്ലിക്കേഷൻ്റെ ഫയൽസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യും. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, അതിനുശേഷം ഇവിടെ ക്ലീൻ കൊടുക്കുക. ഇനി നമുക്ക് മറ്റൊരു അപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി അപ്ലിക്കേഷനിൽ നിന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മൾക്ക് ഫോണിൽ സ്റ്റോറേജ്, നിങ്ങൾക്ക് പല അപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്റ്റോറേജ് ഫുൾ. ഇവിടെ കണ്ടില്ലേ, 421 MB നിങ്ങൾക്ക് ഇവിടെ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് കാണിക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊന്നും നമുക്ക് സാധാരണ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വീഡിയോ. നിങ്ങളിതൊന്ന് ഫുള്ള് വാച്ച് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് വന്ന് കിടക്കുന്ന ഓരോരോ ഫോട്ടോസ്, അതുപോലെ തന്നെ പോസ്റ്റേഴ്സ്, അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ കാണാം. ഇത് നമുക്ക് രണ്ടെണ്ണം ഇവിടെ കാണുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് വന്ന് കിടക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു 1% ഡാറ്റ നമുക്ക് ഇതുവഴി ലാഭിക്കാൻ പറ്റും. സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം ഈ ഒരു അപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് വളരെയധികം ഒഴിവാക്കാൻ പറ്റും. ഫയൽ മാനേജറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയല്ല നമുക്ക് കാണുന്നത്, എല്ലാ ഫയലുകളും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസുകൾ, അതുപോലെ തന്നെ ജങ്ക് ഫയലുകൾ, അതുപോലെ തന്നെ സൈസ്.
വളരെയധികം സൈസ് ഫയല് സൈസ് കൂടിയ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ വീഡിയോസ് ഒക്കെ ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് സൈസ് കാണിക്കുന്ന വീഡിയോകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒറിജിനൽ മാത്രം ഇവിടെ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വീഡിയോ നമുക്ക് ബാക്കിയുള്ള ഡിലീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എനിക്ക് ഏകദേശം 4-5 GB നമുക്ക് ഇതിൽ നിന്ന് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് ഒഴിവാക്കിയ സമയത്ത് ഇതെല്ലാം നേരെ പോകുന്നത് ക്ലിയർ ചെയ്ത് ഒഴിവാക്കുന്ന നേരെ പോകുന്നത് ഗാലറിയിലേക്ക് തന്നെയാണ്. അവിടെ പോയി നമ്മൾ ഇവിടുന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ഡിലീറ്റ് മെസ്സേജസ് കാണിക്കുന്നുണ്ട്. അത് നേരെ പോകുന്നത് ട്രാഷിലേക്കാണ്. ആ ട്രാഷിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെച്ചും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? നമുക്കിവിടെ ഐറ്റംസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവിധ ഫയലുകൾ, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ടുള്ള ഫയലുകളാണെങ്കിലും ജങ്കായിട്ടുള്ള ഫയലുകളാണെങ്കിലും ക്യാഷ് വന്നിരിക്കുന്നതാണെങ്കിലും ബ്ലർ ആയിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിലും ഒക്കെ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് ഒരു റൗണ്ട് മാർക്ക് കാണുന്നുണ്ട്. അവിടെ ടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ മൂവ് ടു ഇവിടെ കാണിക്കുന്നുണ്ട് ബിന്നിലേക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്ക് ആ ബിന്നിൽ കയറിയിട്ട് ഈ ഫയലുകളെല്ലാം ഡിലീറ്റ് ആയിട്ട് ഏത് ബിന്നിലേക്കാണോ പോകുന്നത് അതിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ മൂവ് ചെയ്ത് കണ്ടില്ലേ ഇത്രത്തോളം ഫയലുകൾ, അൺവാണ്ടഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ജങ്കായി കിടക്കുന്ന ഫയലുകളൊക്കെ മൂവ് ചെയ്യാണ്. അപ്പൊ നമുക്ക് അതിന്റെ തൊട്ടടുത്ത് വ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം ഇതെല്ലാം മൂവ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പൊ അവിടെ മുകളിൽ കാണുന്ന ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മുഴുവൻ ഈ ബിന്നിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കണം. ബിന്നിൽ നിന്നും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റോറേജ് മുഴുവനായിട്ട് കിട്ടുള്ളൂ. അപ്പം ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് താഴെ ഡിലീറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമ്മുടെ ഫോണിൽ നമുക്ക് നല്ലൊരു 1% ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾക്ക് എത്രത്തോളം 1 GB ലാഭിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഇവിടെ ഞാനൊന്ന് ഡിലീറ്റ് ബട്ടൺ കൊടുക്കുകയാണ്. ഡിലീറ്റ് ബട്ടൺ കൊടുത്തു ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ആപ്ലിക്കേഷന്റെ പേര് ഞാൻ പറഞ്ഞു, ഫയൽസ് ബൈ ഗൂഗിൾ എന്നാണ് നമ്മളൊന്ന് ടൈപ്പ് ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ഇത് നിങ്ങളുടെ ഫോണിൽ ചെയ്ത് നോക്കുക. എങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ എടുത്തു ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം ഫയലുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റി, എത്രത്തോളം നിങ്ങൾക്ക് സ്റ്റോറേജ് ലാഭിക്കാൻ പറ്റി എന്നുള്ള മെസ്സേജ് ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫർമേറ്റീവ് ഉള്ള വീഡിയോസുമായി ഇനി ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടൺ, ദെൻ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി ഇൻഫർമേറ്റീവ് ഉള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് ബി അഭിലാഷ് ആകോ സൈനിങ് ഔട്ട്.